പട്ടിക എങ്ങനെ കേരളത്തിൽ നിന്ന് ആരെല്ലാം എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിക്കുകയാണ്. ആകെ 39 പേരുടെ പ്രവർത്തക സമിതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ഉൾപ്പെട്ടത് ശശി തരൂരാണ്. ശശി തരൂർ അങ്ങനെ പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് മാറിയത് മുതൽ പദവി ആഗ്രഹിച്ചിരുന്നതാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഉൾപ്പെട്ടത് സ്ഥിരം ക്ഷണിതാവായി മാത്രമാണ്. അതിന്റെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെട്ടിട്ടുമുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും എ കെ ആന്റണിയും പ്രവർത്തക സമിതിയിൽ തുടരുകയും ചെയ്യും. അതാണ് കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊപ്പം തന്നെ G23 അംഗങ്ങളായിട്ടുള്ള നേതാക്കൾ പോലും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൗതുകകരമാണ്. പ്രശാന്ത് രഘുവംശം ഇതിന്റെ രാഷ്ട്രീയം വിശകലനം ചെയ്യും. അതിലേക്ക് പ്രവർത്തന പരിചയവും യുവ സാന്നിധ്യവും ഒരുപോലെ ഉറപ്പാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി നിശ്ചയിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 1000+ പേരുടെ പിന്തുണ ശശി തരൂരിന് നേരത്തെ കിട്ടിയിരുന്നു. പാർട്ടിയിൽ ജനാധിപത്യമുണ്ടെന്ന് തെളിയിക്കാൻ മത്സരിച്ച തരൂരിനെ ഒഴിവാക്കുന്നത് ദേശീയ തലത്തിൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുമെന്ന് നേതൃത്വം വിലയിരുത്തി. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരിനെ സ്ഥിരം അംഗമാക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. അതോടെ കേരളത്തിൽ നിന്ന് തരൂർ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ ഒരേ സമുദായത്തിലെ 3 പേർ അംഗങ്ങളാകും എന്ന സ്ഥിതിയുണ്ടായി. കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനാൽ രമേശ് ചെന്നിത്തലയെ സ്ഥിരം ക്ഷണിതാവ് എന്ന സ്ഥാനത്തേക്ക് നിശ്ചയിക്കുകയായിരുന്നു. സമിതിയിൽ സ്ഥിരം ക്ഷണിതാക്കൾക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നും വീരപ്പമൊയ്ലി, ഹരീഷ് റാവത്ത് തുടങ്ങിയവർ സ്ഥിരം ക്ഷണിതാക്കളാണെന്നും നേതാക്കൾ വിശദീകരിക്കുന്നു. എ കെ ആന്റണി ഒഴിയാനുള്ള താല്പര്യം അറിയിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പുതിയൊരാളെ കണ്ടെത്തുക പ്രയാസമായിരുന്നു. ആന്റണിക്ക് പകരം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരാണ് ചർച്ചയ്ക്ക് വന്നത്. പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന സ്ഥാനം കൊടിക്കുന്നിൽ സുരേഷിനെ സമിതിയിലെത്താൻ സഹായിച്ചു. മൻമോഹൻ സിംഗ്, അംബിക സോനി തുടങ്ങിയവർ തുടരുമ്പോൾ എ കെ ആന്റണിയും സമിതിയിലുണ്ടാകണം എന്ന താല്പര്യം നേതൃത്വം പ്രകടിപ്പിക്കുകയായിരുന്നു. ഐക്യം നിലനിർത്താനുള്ള താല്പര്യമാണ് പ്രവർത്തക സമിതി നിശ്ചയിക്കുന്നതിൽ കാണുന്നത്. രാജസ്ഥാനിൽ ഐക്യം ഉറപ്പാക്കാനും വിജയിക്കാനുമുള്ള നീക്കത്തിന്റെ സൂചനയാണ് സച്ചിൻ പൈലറ്റിനെ ഉൾപ്പെടുത്തിയതിലൂടെ കാണുന്നത്. G23 നേതാക്കളെ പരിഗണിച്ചെങ്കിലും പ്രവർത്തക സമിതിയിലെ മേൽക്കൈ നിലവിലെ നേതൃത്വത്തിന്റെ കയ്യിൽ തന്നെയാണ്. 15 വനിതകൾക്കും ഇടം നൽകുന്നതാണ് കോൺഗ്രസിന്റെ പുതിയ സമിതി. പകുതി പുതുമുഖങ്ങൾ വേണം എന്ന AICC സമ്മേളനത്തിന്റെ വികാരം എന്നാൽ അതേപടി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല.